സെല്ലുലോസിന് ഒരുവിധം ക്വാളിറ്റി ഉണ്ടെങ്കിലും പെട്ടെന്ന് തേഞ്ഞു പോകും. മുന്നറിയിപ്പ്: കാലവർഷത്തിലും കനത്ത മഴയിലും ശക്തമായ നീരൊഴുക്ക് ഉള്ളതിനാൽ വെള്ളത്തിൽ ഇറങ്ങുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. സംഭവം ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരണം. പിന്നെ അവിടെ നമ്പർ ഇട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപകട സാധ്യത കൂടിയ മേഖലയാണ്. അപകടങ്ങൾ മാസത്തിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ 14-ാമത്തെ മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ സഞ്ചരിച്ച് നമ്മൾ കുറവിലങ്ങാട് പള്ളിയുടെ മുറ്റത്തേക്ക് എത്തുകയാണ്. കുരിശ് പള്ളി കഴിഞ്ഞ്, അതായത് കുരിശടി കഴിഞ്ഞ് ഒരു കുറച്ച് ദൂരമുണ്ട് നമുക്ക് പള്ളിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ദൂരമൊക്കെയും നമ്മൾ കുരിശ് പള്ളി അല്ലെങ്കിൽ കുരിശടി കഴിഞ്ഞ് പള്ളിയിലേക്കുള്ള ദൂരമാണ്. രാവിലെ തുടങ്ങിയ മഴ ഇടയ്ക്കിടയ്ക്ക് വിട്ട് നിന്നെങ്കിലും പിന്നെയും മഴ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പള്ളിയുടെ അകത്തേക്ക് പോവാം. ഇതൊരു തീർത്ഥാടന പള്ളി കൂടെയാണ്, അതുകൊണ്ട് നമുക്ക് ചെല്ലുന്നതിൽ കുഴപ്പമില്ല. നമുക്കൊന്ന് പള്ളിയിലേക്ക് കയറി നോക്കാം കേട്ടോ. നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും നല്ല വലിപ്പമുള്ള പള്ളിയാണ്. പള്ളിയുടെ ആ കുരിശടി മുതൽ ഇതുവരെ കുറച്ച് ദൂരമുണ്ട്. ആദ്യം നമ്മൾ കാണുന്നത് ഇതുപോലെ ഒരു കുരിശടി തന്നെയാണ്. താഴെ കുരിശൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ മെഴുകുതിരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് ഇപ്പോഴും പ്രാർത്ഥന വിഷയങ്ങൾ പറയുകയും അവിടെ നേർച്ചകൾ കാഴ്ചകളൊക്കെ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിന്ന് വന്ന ദിവസം മഴയുണ്ടെങ്കിൽ ഇവിടെ ഒരു എൻഗേജ്മെൻറ്റ് നടക്കുന്നൊരു ദിവസമാണ്. അതെന്താ, മഴയുള്ള ദിവസത്ത് എൻഗേജ്മെൻറ്റ് നടത്താൻ പാടില്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വന്നിട്ട് കൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇവിടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും കാണുമ്പോൾ നമുക്കൊരു കൗതുകമാണ്, എൻ്റെ ജോലി ഇതാണ്. അതുകൊണ്ട് കാണുമ്പോൾ എന്തായിരുന്നാലും ഒരു കൗതുകമാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പള്ളി. പള്ളിക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടന്ന് കാണാനുണ്ട്. അത് പള്ളിയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ പുറത്തുനിന്ന് ചെല്ലുമ്പോൾ നമുക്കത് കാണാനുള്ള കാഴ്ചകൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം, പള്ളിയുടെ ഓരോ കാഴ്ചകൾ കാണാം. കോട്ടയം ജില്ലയിൽ തന്നെ പ്രശസ്തമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് ഈ കുറവിലങ്ങാട് ചർച്ച് എന്ന് പറയുന്നത്. പേര് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മാർത്ത് മറിയം ആർച്ചു ഡീക്കൻ തീർത്ഥാടന ദേവാലയം. തീർത്ഥാടനത്തിനും 3 നോമ്പിനോടുമനുബന്ധിച്ചുള്ള കപ്പൽ പ്രദക്ഷിണത്തിനും പ്രസിദ്ധമായ ഈ ദേവാലയം പാലാ രൂപതയുടെ കീഴിലാണ് വരുന്നത്. ഈ പള്ളിയെപ്പറ്റി ചരിത്രം പറയുന്നത്, 100 ആണ്ടുകൾക്ക് മുമ്പ് കന്നുകാലികളെ മേയിച്ച് നടന്ന് കാട്ടിലകപ്പെട്ട ഇടയ ബാലകർക്ക് പരിശുദ്ധ കന്യമറിയം മുത്തിയമ്മയുടെ രൂപത്തിൽ ഇവിടെ വച്ച് ദർശനം നൽകുകയും ദാഹജലത്തിനായി നീരുറവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. AD 105 ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. പള്ളിയുടെ പഴയ മണിമാളികയിൽ സ്ഥാപനകാലം 105 എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരേ ചുറ്റുവട്ടത്ത് തന്നെ 3 പള്ളികളുണ്ട്. 1 ഇടവക പള്ളിയായ വലിയ പള്ളി, അതിന് തൊട്ട് കിഴക്ക് സെമിത്തേരിയിൽ വിശുദ്ധ ഔസേപ്പിൻ്റെ നാമത്തിൽ ഒരു കപ്പേള, അതിന് തെക്കായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിൽ ചെറിയ പള്ളി. അങ്ങനെ 3 പള്ളികൾ അടങ്ങുന്നതാണ് ഈ കുറവിലങ്ങാട് പള്ളിയുടെ ഏരിയ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശ് ഉള്ളത് ഈ പള്ളിയിലാണ്. 45 അടി ഉയരമുള്ള കുരിശും അതിൻ്റെ കരിങ്കൽ തറയും AD 1575 പണികഴിപ്പിച്ചവയാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ മണിമാളികയിലെ കാര്യങ്ങളാണ്. ചെറിയ പള്ളിയുടെ തെക്ക് വശത്തായി മണിമാളിക, 3 ഭീമൻ മണികളുള്ള ഈ മണിമാളിക 1910 നിർമ്മിച്ചതാണ്. 1911 ജർമ്മനിയിൽ നിന്ന് 30,000 രൂപ മുടക്കി 4 മണികൾ കപ്പൽ മാർഗം കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. യാത്രാമധ്യം ഒരെണ്ണം കപ്പലിൽ നഷ്ടപ്പെട്ടു എന്നാണ് ചരിത്രം. പള്ളികളിലെ രേഖകളിൽ പ്രകാരം മണികൾക്ക് യഥാക്രമം 1666 കിലോഗ്രാം, 1173 കിലോഗ്രാം, 710 കിലോഗ്രാം ഭാരമുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. സപ്തസ്വരങ്ങൾ വായിക്കാമെന്ന് കരുതപ്പെടുന്ന ഈ മണികൾ ഭാരക്കൂടുതൽ മൂലം ചവിട്ടിയാണ് മുഴക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ പുറവിലങ്ങാടുള്ള ഒരു തീർത്ഥാടന ദേവാലയത്തിലാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ പുറകിൽ തന്നെ ഉള്ളതൊരു കപ്പലിൻ്റെ രൂപമാണ്. ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ പെരുന്നാളിന് അല്ലെങ്കിൽ ഒരു ഏതാ സമയം 3 നോമ്പിൻ്റെ കാലത്ത് ഇത് ഇവിടെ കപ്പൽ പ്രദർശനമുണ്ട്. പിന്നെ
ഇവിടുത്തെ പെരുന്നാളിന് ആന മൂന്ന് ആനകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പെരുന്നാളാണ് ഇവിടെ. പിന്നെ ഈ പള്ളിയിൽ തന്നെ മണിമാളിക എന്ന് പറഞ്ഞിട്ട് വലിയ മണികൾ ഉണ്ട്. അത് ആൾക്കാരിൽ കയറി നിന്നാണ് ചവിടുന്നത്, അത് സപ്തസ്വരങ്ങൾ കേൾക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു പള്ളിയാണ്. പിന്നെ ഇവിടെ തന്നെ മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൽ ക്യാമറ അലോഡല്ല, അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസൊന്നും എടുക്കാത്തത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇവിടെ കണ്ട് മനസ്സിലാക്കാറുണ്ട്. വലിയ പള്ളിയാണ്, വലിയ പള്ളി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡാണ് മെയിൻ റോഡ് വരണം, മെയിൻ റോഡ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കുരിശടി, ഇവിടെ ആൾക്കാർ ഇപ്പോഴും മെഴുകുതിരി കത്തിക്കുന്നുണ്ട്, കുരിശടിയുണ്ട്. പിന്നെ അതിനുശേഷം സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറാം. ഇതാണ് പള്ളി. ഇവിടെയും സൈഡിലൊരു കപ്പലിൻ്റെ നിർമ്മിതി പോലെ കഴിച്ചിട്ടുണ്ട്. അതോ അവിടെ ഒരു പള്ളിയുണ്ട് എൻ്റെ പുറകെ. അവിടെ ഓഡിറ്റോറിയം എന്തോ ആണ്, ഇന്നെന്തോ എൻഗേജ്മെൻ്റ് എന്തോ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ മ്യൂസിയം, മ്യൂസിയത്തിനകത്ത് പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, ആരാധന ആലയത്തിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പിന്നെ പണ്ടത്തെ ഓരോ ഉപകരണങ്ങൾ അങ്ങനെയൊക്കെ തുടങ്ങി. പിന്നെ വെറൈറ്റി ആയിട്ട് തോന്നിയത് കൽപ്പരണി ഉണ്ടായിരുന്നു, നാല് പേർക്ക് ഒരുമിച്ചിരുന്ന് ചെരുകാൻ പറ്റുന്ന ചിരവ, പണ്ടത്തെ പള്ളിയുടെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഉള്ള പള്ളിയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. സമയം ഏകദേശം 1:30 ആവാൻ പോകുന്നു. മഴയുണ്ട്, മഴയുടെ സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി കോട്ടയം ജില്ലയിലെ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഇനിയിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇനി അടുത്ത് കോട്ടയം ജില്ലയിലെ അടുത്ത സ്ഥലത്തേക്കാണ് നമ്മൾ തിരിക്കുന്നത്. കുറവിലങ്ങാട് പള്ളിയിലെ ഒത്തിരി കാഴ്ചകൾ നമ്മൾ കണ്ടിറങ്ങുകയാണ്. എന്നാലും നമ്മുടെ കൂടെ മഴ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ യാത്രയിൽ വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല എങ്കിലും നമ്മളെ കൂടെ മഴയുണ്ട്. തുടങ്ങിയത് മുതൽ ഇതുവരെയും മഴ നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. എന്തായിരുന്നാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നത്തെ ദിവസം നമ്മുടെ ഈ എപ്പിസോഡുകളെല്ലാം സ്പോൺസർ ചെയ്യുന്നത് ആദി ബിൽഡേഴ്സ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. നിങ്ങളുടെ സ്വപ്ന തുല്യമായിട്ടുള്ള ഭവനങ്ങൾ കെട്ടിപ്പടുക്കുവാനും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ആവശ്യങ്ങൾക്കായിട്ടും ബന്ധപ്പെടാൻ പറ്റിയ ഒരു ടീമാണ് ആദി ബിൽഡേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. വാട്സാപ്പിലോ അല്ലാണ്ട് കോൾ ചെയ്താലോ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അവർ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു തരുന്നതാണ്. ഓക്കെ, എന്തായിരുന്നാലും മനോഹരമായിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, കോട്ടയത്തല്ല, കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ഉള്ളി വൺ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ചിലപ്പോൾ. നമ്മളിനി പോകാൻ പോകുന്നത് ഗ്രാമഫോൺ മ്യൂസിയത്തിലേക്കാണ്. ഇന്ത്യയിൽ തന്നെ ഒരെണ്ണം മാത്രമേ ഈ ഗ്രാമഫോൺ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് നിലവിലുള്ളൂ. സണ്ണി മാത്യു എന്ന് പറയുന്ന സാറ് നടത്തുന്ന ഗ്രാമഫോൺ മ്യൂസിയത്തിലെ കാഴ്ചകളിലേക്കാണ് ഇനി നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത്. എന്തായാലും അതിനെപ്പറ്റി ചെറിയ കാര്യം പറയാം. കാര്യം അവിടെ എത്തുന്നതുവരെ നമുക്ക് സമയമുണ്ട്. ഗ്രാമഫോണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന പിക്കപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. എന്തായാലും ഇത് ഇന്ത്യയിൽ ഒരെണ്ണം മാത്രം ഉള്ള ഒരു മ്യൂസിയമാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ പറ്റുന്ന ഒരു മ്യൂസിയമാണ്. ഇപ്പോഴും ആൾക്കാർ ഇത് വന്ന് ചോദിച്ച് കണ്ട് മനസ്സിലാക്കുന്ന വിദ്യാർത്ഥികളും അല്ലാത്ത ആൾക്കാരും എല്ലാവരും ഇവിടെ വരുന്നതാണ്. എന്തായാലും ഞാൻ പോയിട്ടില്ല, ഒരുപാട് താല്പര്യമാണ് ഇവിടെ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെറൈറ്റി ഗ്രാമഫോണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിസ്കുകൾ, പല രാജ്യത്തിലെ ഗ്രാമഫോണ്, പല ജനറേഷനിലുള്ള ഗ്രാമഫോണ് പിക്കപ്പ്, അതുപോലെ തന്നെ ഡിസ്കുകൾ, അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ ഉപയോഗം, ഒരുപാട് സംശയങ്ങൾ, അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സണ്ണി മാത്യു സാറ് നടത്തുന്ന ഗ്രാമഫോൺ മ്യൂസിയത്തിലേക്ക്. അപ്പോൾ ഇതുപോലുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കാണുക. ഇവിടെ പ്രവേശന ഫീസൊന്നും ഇല്ല. സാറ് നമുക്ക് വളരെ കാര്യ ഗൗരവമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സാറിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്ത് നമ്മൾ സാറിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. സാർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പോയി ഒന്ന് തിരക്കിയിട്ട് വരാം കേട്ടോ. എന്തായാലും സാറ് പുറത്ത് വരികയാണ്, കുറച്ച് നേരം വിശ്രമിക്കുക. അതാ സാറ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിലെ വിശേഷങ്ങളിലേക്ക് തന്നെ പോവാം. ഇത് ഗ്രാമഫോൺ കമ്പനിക്ക് വേണ്ടിയിട്ട് മാറ്റി വരച്ചതാണ് ക്രിസ്മസ് ട്രീസ് വോയിസ്. ഇതിനകത്ത് ഫോണോഗ്രാഫ് മറ്റേ ഗ്രാമഫോൺ ആക്കി 84 കൊല്ലം മുമ്പ് കൂട്ടി പോയതാണ് ഹച്ചിൻസ്. ഇത് ഇന്ത്യ സ്പെസിഫിക്കാണ്. ഇത് തിയേറ്ററിൽ വെച്ചിരുന്ന പഴയ പ്രൊജക്ടറാണ്. ഇതിങ്ങനെ കാർബൺ കത്തിയാണ് എൻ്റെ വിളിച്ചുകൊണ്ടാകുന്നത്.
ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാരപോളെ ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് ഫിലിം ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ വരും. അതിനെ വലുതാക്കി അവിടെ കാണിക്കുന്നത്, അതിന്റെ സൗണ്ട് വരുന്നത് ഇവിടെ നിന്നാ. ഇതൊക്കെ വരുമ്പോൾ ഈ ലൈറ്റ് കൂടെ വന്ന് ഫോട്ടോസ് അല്ല ഇത്, ഇതിന്റെ ഈ ലൈനിലാണ് സൗണ്ട്. ഇവിടെയാണ് ഈ കാണുന്നത്, ഇവിടെ സൗണ്ട് ഇല്ല, അതാ കറുത്ത് കാണുന്നത്. സൗണ്ട് ഉള്ളടുത്ത് വരുമ്പോൾ അത് സൗണ്ടിന്റെ വേവായിട്ട്. പുറത്തുനിന്ന് തുടങ്ങി ഇങ്ങനെ സ്പൈറലായിട്ട് ഇങ്ങനെ വന്നാൽ നടത്തി തരും. എൻ്റെ സ്പേസ് തീരുമ്പം അവർക്ക് ഇറങ്ങി നിർത്തും. അപ്പം കണ്ടുപിടിച്ച എം എൽ ബെർലിനറ് ചെയ്തത് സിങ്ക് കൊണ്ടുള്ള ഡിസ്ക് ഉണ്ടാക്കി, അതിൽ വാക്സ് ബെൻസിൻ്റെ അകത്ത് ഡിസോൾവ് ചെയ്തിട്ട് അത് ഇതേ കോട്ട് ചെയ്തു. കോട്ട് ചെയ്തിട്ട് ഇതേ ഇങ്ങനെ കറങ്ങുന്ന ഇതേ വെച്ചു. ഇതുപോലുള്ള സംവിധാനം, ഇതിനകത്ത് ഒരു ഡയഫ്രോം, ഇതേ പിടിപ്പിച്ചിരിക്കുന്ന സൂചി. എന്നിട്ട് ഇതിങ്ങനെ നീങ്ങി പോരാനായിട്ട് ഇവിടെ ഒരു ലെയ്ത്ത് ഉണ്ടാവും, ഒരു വേം ത്രെഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരിടത്ത് തന്നെ നിന്ന് പോകും ഇങ്ങനെ നീങ്ങി നീങ്ങി കൊടുക്കാനായിട്ട്. അപ്പം സൂചി ഇതേ കൂടെ ഇങ്ങനെ പോരുമ്പം ഈ ആകൃതിയിൽ ഇത് ഈ ഷേപ്പിലിങ്ങനെ മെഴുക് ചിരണ്ടി ചിരണ്ടി പോവും. സൂചി മെഴുകിനെ ചിരണ്ടി കളഞ്ഞുകൊണ്ട് പോവും. അപ്പം ഇത്രയും ഭാഗത്ത് മെഴുകിൽ സിങ്ക് പുറത്ത് കാണാം. എന്നിട്ട് ഈ ഡിസ്ക് എടുത്ത് ആസിഡി മുക്കി, ക്രോമിക് ആസിഡി മുക്കി, ക്രോമിക് ആസിഡി മുക്കിയപ്പം ഈ ലൈനുകൾ മുഴുവനും സിങ്കും ക്രോമിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തു. എന്നിട്ട് സിങ്ക്രോമേറ്റ് എന്ന് പറയുന്ന സോൾട്ട് ഉണ്ടാകുന്നു. എന്നിട്ട് ഈ ഡിസ്ക് എടുത്ത് വെള്ളത്തിൽ കഴുകി, വെള്ളത്തിൽ കഴുകിയപ്പം ഈ സിങ്ക്രോമേറ്റ് വാട്ടർ സോൾട്ട് വിട, അതിനങ്ങ് പോയി കഴിഞ്ഞിട്ട് ഇതെല്ലാം ഗ്രൂവായി. അതിൻ്റെ അകത്തൂടെ ഇങ്ങനത്തെ സംവിധാനം ഓടിക്കുമ്പോൾ അതിന് സൗണ്ട് വരും. ആംപ്ലിഫൈ ചെയ്തെടുക്കുന്നതാണ്. ആ അത് അതിനെ കൊളംബി കൊളംബി വെക്കുമ്പോൾ അതെല്ലാം ആംപ്ലിഫൈ ചെയ്ത് വരും. ആയിരത്തി 1885 മെഴുകു വഴിയിൽ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനം കണ്ടുപിടിച്ചു ചാൾസ് സംനെ ടെയിൻറ്റർ എന്ന് പറയുന്നയാൾ. ഇല്ല, ഇതിൽ റെക്കോർഡിംഗ് ഉണ്ടത് 1896 1915 നിന്നുപോയി. ഇത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഡിസ്കിന്റെ വരവ്. ഇതെല്ലാം ഇവിടെ ഉള്ള റെക്കോർഡ് കളക്ഷനാണ്, റെക്കോർഡിന്റെ കളക്ഷനാണ് ഈ കാണുന്നത്. വെറൈറ്റി ആയിട്ടുള്ളത് ഈ അലമാരയിലൊക്കെ ഇരിക്കുന്ന റെക്കോർഡാണ്, എല്ലാം പാക്ക് ചെയ്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതും അതുപോലെ റെക്കോർഡ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഗുഡ് ന്യൂസ്, ഗുഡ് ന്യൂസ്. അത് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റായിട്ട് കണ്ടുപിടിച്ച മാർഗം ഇത് തന്നെയാണ്. പേപ്പറിലായിരുന്നു, കരി വരട്ടിയ പേപ്പറിൽ റെക്കോർഡ് ചെയ്തത്. റെക്കോർഡ് ചെയ്തത് അത് അദ്ദേഹം കേട്ടില്ല, പിന്നീട് നമ്മളൊക്കെ കേട്ടുള്ളൂ. ഇപ്പം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അത് റെഡി ചെയ്തു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഒരു മ്യൂസിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രാമഫോൺ മാത്രമല്ല, ഗ്രാമഫോൺ മ്യൂസിയം എന്നാണ് പറയുന്നത്, ഗ്രാമഫോൺ മാത്രമല്ല, അതിനകത്ത് നമ്മുടെ പണ്ടത്തെ കാസറ്റുകൾ അതുപോലെ തന്നെ പഴയ ഒത്തിരി ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. 2014 ഞാൻ ബെർലിനിൽ നടത്തിയ പ്രഭാഷണം അവർ റിപ്രൊഡ്യൂസ് ചെയ്തതാണ്. പിന്നെ സാറ് ഒരുപാട് പത്രങ്ങളിലും അതുപോലെ തന്നെ ബുക്കുകളിലൊക്കെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണിച്ചു തരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കാണാനുള്ളത്. ഇപ്പോൾ നമുക്ക്
എന്താണ് USB അല്ലെങ്കിൽ DVD അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിപ്പോൾ മെമ്മറി കാർഡോ DVDയോ അല്ലെങ്കിൽ USBയോ തന്നെ ഉപയോഗിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഡയറക്റ്റ് വേണമെങ്കിൽ നമ്മൾ എപ്പോഴും നെറ്റിൽ നിന്നായിരിക്കും പാട്ട് കേൾക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും പണ്ടത്തെ ആൾക്കാർ കാണാനും പണ്ടത്തെ ആൾക്കാർ കേൾക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണിത്. ഇപ്പോൾ കല്യാണ വീടുകളിലും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിലും കറണ്ട് ഇല്ലാതിരുന്ന സമയത്ത് കറണ്ട് വന്നതിന് ശേഷമുള്ള ഒരുപാട് വെറൈറ്റി ഗ്രാമ ഫോണുകൾ പിക്കപ്പുകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ റൗണ്ടിനുള്ള ആ ഒരു ഡിസ്ക് അതിട്ടതിന് ശേഷമാണ് അതിൽ അതിൻ്റെ പുറത്തു കൂടി നീഡിൽ ഓടിച്ചാണ് ആ സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്താണ് പുറത്തേക്ക് പാട്ട് വരിക. വളരെ കൗതുകം തോന്നുന്ന രീതിയിലാണ് ആ ഒരു ഡിസ്കിനകത്ത് ഈ പാട്ട് അല്ലെങ്കിൽ ഇത്രയും സംഗീത ഉപകരണങ്ങളൊക്കെ വച്ചിട്ട് എങ്ങനെയാണ് അതിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അത് സാറൊരിക്കൽ പറഞ്ഞു. എന്നിരുന്നാലും നമ്മുടെ പണ്ടത്തെ കാലത്ത് ഇത്രയും കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നതിന് മുന്നേ എങ്ങനെയാണ് ആ ഒരു റൗണ്ടിനകത്ത് ഇത്രയും കാര്യങ്ങൾ നിറച്ച് വച്ചിരിക്കുന്നതെന്നുള്ളത് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല. അപ്പോൾ മ്യൂസിയത്തിൽ അത് മാത്രമല്ല കാണാനുള്ളത്, ഒരുപാട് പഴയ കാര്യങ്ങൾ, ഗ്രാം ഫോൺ മാറ്റിക്കഴിഞ്ഞാൽ അല്ലാതെ പണ്ടത്തെ തയ്യൽ മെഷീൻസ്, അതുപോലെ ഫോണ്, പണ്ടത്തെ വിളക്ക്, അതുപോലെ പണ്ടത്തെ വീട്ട് ഉപകരണങ്ങൾ, അങ്ങനെ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ഈ മ്യൂസിയത്തിൽ കാണാനുണ്ട്. സമയമെടുത്ത് കണ്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വന്ന് ഓടിപ്പോകാനല്ല, നിന്ന് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് സാറ് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ നിന്ന് വളരെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കി പോകാനുള്ള ഒരു മ്യൂസിയമാണ് ഗ്രാമഫോൺ മ്യൂസിയം എന്നുള്ളത്. ഇതൊക്കെ പണ്ടത്തെ ഫോണാണ്, ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മൊബൈലൊക്കെ വരുന്നതിന് മുന്നേ, ലാൻഡ് ഫോണിന് മുന്നേ ഉണ്ടായിരുന്ന ഫോണുകൾ. ഇപ്പോൾ സാറ് കാണിച്ചു തരുന്നത് തൂക്കുപാത്രമാണ്, അത് വെറൈറ്റിയാണ്. നമുക്ക് അതിൻ്റെ അടിയിൽ തീയിടാം, തീയിട്ട് അത് ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തൂക്കുപാത്രമാണ് ഇത്. താളിയോല ഓലയിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് പണ്ടത്തെ ഒരു 3D ബോക്സ്, VR ബോക്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത് ആണ് നമ്മൾ നിൽക്കുന്നത്. അതിന് തൊട്ട് മുന്നേ നമ്മൾ പോയത് സണ്ണി മാത്യു സാറിൻ്റെ ഒരു ഗ്രാമഫോൺ മ്യൂസിയത്തിലാണ്. ഗ്രാമഫോൺ മാത്രമല്ല, പുരാവസ്തുക്കൾ കുറേ ഉണ്ട്, ഗ്രാമഫോണുണ്ട്, പിന്നെ കാർ കളക്ഷനുണ്ട്, അങ്ങനെ തുടങ്ങി ഒരു മ്യൂസിയത്തിലാണ് നമ്മൾ പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ 4 മണിയായിട്ടുണ്ട്. നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി, നമുക്ക് കിടിലം ഒരു സ്പോട്ടാണ് കിട്ടിയത്. അവിടെ ഇതാണ് റോഡ് സൈഡിൽ നിന്ന് ചേർന്ന് ഒരു കട, ആ ഒരു കടയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇവിടെ ചോറ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഇനി ചോറ് കഴിച്ചിട്ട് ഇനി മുന്നോട്ടുള്ള യാത്ര മുന്നോട്ട് പോവാം. 4 മണിയെ നമുക്ക് ഇന്ന് റൂമും ഈരാറ്റുപേട്ട തന്നെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പള്ളികളും പിന്നെ നമ്മുടെ സാറിൻ്റെ മ്യൂസിയമാണ് നമ്മൾ പോയത്. മ്യൂസിയം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ഒരുപാട് കളക്ഷൻ, 10,000 ഡിസ്കുകൾ, അതുപോലെ തന്നെ പല ജനറേഷനിലുള്ള ഈ ഗ്രാമഫോണ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഇൻഫർമേഷൻസ് സാറ് പറഞ്ഞു തന്നു. അപ്പോൾ ഇനി നമ്മൾ ചോറ് കഴിക്കട്ടെ. ചോറ് കഴിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കൊണ്ടുവന്ന ചോറാണ്. അപ്പോൾ ഇനി ചോറ് കഴിച്ചതിന് ശേഷം നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം, ചോറ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചു, കട നിർത്തിപ്പോയൊരു കടയാണ്. അവിടെ ഇരുന്ന് നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിനി പോകാൻ പോകുന്നത് കട്ടിക്കയം വാട്ടർഫാളിലേക്കാണ്. കുറച്ച് ദൂരമുണ്ട്. എന്തായാലും നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങോട്ട് പോകുന്ന വഴികളും വളരെ മനോഹരമാണ്, അങ്ങോട്ട് പോവാം കേട്ടോ. ഫുഡ് കഴിച്ച് നമ്മൾ അതിനുശേഷം കട്ടിക്കയം വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം 3:30 ഇവിടുന്ന് 4:30 18 km ആണ് നമുക്കിനി പോകാനുള്ളത്. സമയം വളരെ കുറവാണ്, അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. എന്താണ് അവസ്ഥയെന്ന് പോയി കണ്ടു നോക്കാം. ഈ യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓരോ ജില്ലയിലും ഓരോ കാലാവസ്ഥയും ഓരോ രീതികളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പോൾ കോട്ടയത്ത് നമ്മൾ പോകുന്ന ആ റോഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടായി, നല്ല ഹൈ റേഞ്ചിലേക്ക് കയറുന്നത്. അതായത് ഇല്ലിക്കല്ല് നമുക്ക് വേണമെങ്കിൽ ഇതുവഴി പോവാം. പോകുന്ന വഴിയിൽ നമുക്ക് നല്ല ഹൈ റേഞ്ച് കയറ്റവും അതുപോലെ തന്നെ ഹെയർ പിന്നും വളവുകളൊക്കെ വരുന്ന ഒരു റോഡാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ എർട്ടിഗയിലാണ് പോകുന്നത്. പല രീതിയിലും പല സാഹചര്യത്തിലും നമുക്ക്
ഓഫ് റോഡ് പോകുന്നത് പോലെ അങ്ങനെയൊന്നും പോകാൻ പറ്റുന്ന ഒരു വാഹനമല്ല. അത് മാത്രമല്ല, നമ്മൾ ഫാമിലി ട്രിപ്പാണ്, ഒറ്റയ്ക്കോ ഒന്നോ രണ്ടോ പേര് മാത്രമല്ല, ഭാര്യയും കുഞ്ഞും അമ്മയും പപ്പയും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് കയറിയത് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള റോഡുകളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് പേടിയാവും. ഇപ്പോൾ തന്നെ നമുക്ക് എതിരായിട്ടൊരു ബസ് വന്നിട്ടുണ്ട്, കാരണം നമ്മൾ നല്ല കയറ്റത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പലപ്പോഴും ഇതുപോലുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെ എർട്ടിക വണ്ടി നല്ല കയറ്റത്തിലാണ്, അപ്പോൾ കയറ്റത്തിൽ നിന്ന് നിർത്തി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് പിന്നെ ടയറ് കറങ്ങുന്നതല്ലാതെ വണ്ടി അങ്ങോട്ട് മൂവ് ആകത്തില്ല. ഇപ്പോൾ നമുക്ക് എനിക്ക് പറ്റിയത് വേറെ ഒന്നുമല്ല, ജസ്റ്റ് പായലിലോട്ടായിപ്പോയി ടയറ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ജസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് അല്പം പാടുപെട്ടു കേട്ടോ. അത് മാത്രമല്ല, പിന്നെ ഇനി അങ്ങോട്ടുള്ള കയറ്റങ്ങളും അതുപോലെ തന്നെയാണ്. ഇതിലപ്പുറമാണ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ, അങ്ങോട്ട് കയറി പോകാൻ കുഴപ്പമില്ല, പക്ഷേ ഇതുപോലെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന് റിവേഴ്സ് വന്നിട്ട് ഒന്ന് ലെവലാക്കിയതിന് ശേഷം എടുക്കുന്നതായിരിക്കും സേഫ്, അല്ലെങ്കിൽ ടയർ അവിടെ നിന്ന് ടയർ തീരും കറങ്ങി കറങ്ങി കറങ്ങി. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ ഇതല്ല, ഇതിനപ്പുറമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലുള്ള യാത്രകളൊക്കെ പോകുന്ന ആൾക്കാർ എന്തായിരുന്നാലും എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒന്നുകിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ്. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴേ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരിച്ചിറങ്ങുമ്പോൾ ഇതുപോലുള്ള കൂടിയ ഗിയറിട്ട് പതുക്കെ മെല്ലെ ഇറങ്ങി വരാവുള്ളൂ, നമ്മൾ സ്ഥിരം പോകുന്ന റോഡല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് സൂക്ഷിക്കണം. വേറെ ഒന്നിനല്ല ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള യാത്രകളൊക്കെ പോകുമ്പോൾ എല്ലാവരും വളരെ സൂക്ഷിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ വാർത്തയിലൊക്കെ കേൾക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വെപ്രാളം കാണിക്കാൻ പാടില്ല. നമ്മൾ ഇതുപോലുള്ള യാത്രകൾ പോകുമ്പോൾ അതൊരു സന്തോഷം അല്ലെങ്കിൽ വിനോദത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നു എങ്കിലും നമ്മുടെ ജീവിതത്തിന് ഫസ്റ്റ് മുൻഗണന കൊടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന വഴികളെല്ലാം ഇതുപോലെയാണ്. ഹെയർപിൻ വളവുകളും അതുപോലെ തന്നെ കുത്തനെയുള്ള കയറ്റങ്ങളുമാണ് നമ്മളെ കക്കയം വാട്ടർഫാളിലേക്ക് നമ്മൾ പോകുന്ന വഴിയിലുണ്ടായിരുന്ന കാഴ്ചകൾ. ഇടയ്ക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഇതുപോലുള്ള വാട്ടർഫോളുകളും കാണാൻ പറ്റും. അല്ലാണ്ട് ഏലവും കാപ്പിയും അങ്ങനെ തുടങ്ങി ഒരുപാട് കൃഷികൾ ഈ വരുന്ന വഴിക്ക് രണ്ട് സൈഡിലുണ്ട്. ഇട കൃഷി തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വളരെ ഫ്രീ ആയിട്ടുള്ള വഴിയാണ്, വലിയ തിരക്കൊന്നുമില്ല, ആളനക്കൊന്നുമില്ല. എന്തായാലും നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകണം, നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോവാണ്. ഇടയ്ക്ക് നിന്ന് ഒരു ടേണിങ് വന്നു, അതും മുകളിലേക്കാണ്, കയറ്റമാണ്. നമ്മളിപ്പോൾ മുന്നോട്ട് പോകും തോറും അത് ഒരു ഹൈ റേഞ്ച് അല്ലെങ്കിൽ നല്ല കയറ്റത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇറക്കത്തിലോട്ടല്ല, ഹെയർപിൻ വളവുകൾ തിരിഞ്ഞ് നമ്മൾ നല്ലൊരു കയറ്റമുള്ള പ്രദേശത്തേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇല്ലിക്കല്ല് പോകുമ്പോൾ ഇതിനേക്കാളും ഇനിയും ഹൈ റേഞ്ച് അല്ലെങ്കിൽ കയറ്റമുള്ള സ്ഥലത്തേക്ക് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ ഇപ്പോൾ ഒരുവിധം കുറച്ച് ഹൈറ്റുള്ള പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. വലത് സൈഡിൽ ഒരു ചെറിയൊരു നിർമ്മിതി കാണാം. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാം കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് സമയത്തിൻ്റെ കാര്യം അറിയില്ല, അവിടെ ടിക്കറ്റ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും പോയിട്ട് വരുമ്പോൾ നമുക്ക് ഈ സ്പോട്ടിൽ ഒന്നുകൂടെ ഇറങ്ങാം. ഇപ്പോൾ നമ്മൾ കട്ടിക്കയം വാട്ടർഫോളിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇനി ഒരു കിലോമീറ്റർ ഇവിടെ ഉള്ളൂ. നമുക്ക് മുന്നിൽ ഒരു വലിയൊരു പാറ കാണാം, പിന്നെ രണ്ട് സൈഡും ഏല കൃഷിയുണ്ട്, തേക്കുണ്ട്, അങ്ങനെ ഉള്ള നല്ല കൃഷി സ്ഥലങ്ങളാണ് ഉള്ളത്. പിന്നെ മഴക്കോളും ഉണ്ട് അത്യാവശ്യം. ഇനി വലിയ തിരക്കൊന്നുമില്ല, റോഡ് വലിയ തിരക്കാരൊന്നും കണ്ടില്ല, കുറച്ച് വണ്ടികൾ മാത്രം അങ്ങോട്ട് ഇങ്ങോട്ട്. പിന്നെ മഞ്ഞുണ്ട് മുകളിൽ, കോട മഞ്ഞുണ്ട്.
ഇനി വളരെ അടുത്താണ് കട്ടികയം വാട്ടർഫാൾ. അത് കഴിഞ്ഞതിന് ശേഷം ഇല്ലിക്കല്ലും അവിടെ കാണാൻ പോയിട്ട് തിരിച്ചിറങ്ങാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. മഴ മഴയോ വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതും കൂടെ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങാം, ഇല്ലെങ്കിൽ ഈ വാട്ടർഫാൾ അല്ലെങ്കിൽ നാളെ നമ്മൾ ഇല്ലിക്കല്ലും കാണാൻ പോകും. ഓക്കെ, നമുക്ക് ഇവിടെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് നമ്മുടെ കട്ടികയം വാട്ടർഫാളിലേക്ക്. പിന്നെയും ഒരു ടേണിങ്, റോഡിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് കേട്ടോ. പിന്നെ ആൾ തിരക്കും വളരെ കുറവാണ്, ഇങ്ങോട്ട് വേറെ വലിയ വണ്ടികളൊന്നും നമ്മൾ കണ്ടില്ല. വീടുകളൊക്കെ ഉണ്ട് അങ്ങിങ്ങാറ്റ്, എന്നാലും നല്ല ടാറിട്ട റോഡ്, നല്ല വീതിയുള്ള റോഡൊന്നുമല്ല, വീതി കുറഞ്ഞ് ചെറിയ റോഡാണ് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള വഴി. സത്യം പറഞ്ഞാൽ ഹൈറേഞ്ച് അല്ലെങ്കിൽ ഇതുപോലുള്ള ഇറക്കവും കയറ്റവും ഒക്കെ കയറുമ്പോൾ നല്ല പേടിയുണ്ട്. എനിക്കല്ല, എനിക്ക് പേടിയുണ്ടെന്ന് കേട്ടാ പേടിയുണ്ട്, വണ്ടി ഓടിക്കുന്ന ഞാനാണ്. എന്നാലും വലിയ പേടിയില്ല, കാരണം നമ്മൾ മാപ്പിലൊക്കെ കാണുന്നുണ്ട് സ്ഥലം എങ്ങനെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എപ്പോഴാണ് വളവ്, എപ്പോഴാണ് തിരിവ്, എപ്പോഴാണ് ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്കും പപ്പിക്കുമൊക്കെ ഉള്ളിൽ നല്ല പേടിയുണ്ട് കേട്ടാ. എന്തായാലും മുന്നോട്ട് പോവാം. ആ റോഡ് കുറേ കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെയും വലത്തേക്ക് ടേണിംഗ് ഉണ്ട്. നമ്മൾ വന്ന റോഡിൽ നിന്നും പിന്നെയും റോഡ് ചെറുതാകുകയാണ്, ചെറിയൊരു റോഡ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകട്ടോ. ഒരബദ്ധം പറ്റി, നമ്മൾ നേരത്തെ കയറിയ ആ റോഡിൽ നിന്ന് നേരെ കണ്ട റോഡിലേക്ക് നമ്മൾ കയറി, അത് പിന്നെയും കുത്ത് കയറ്റുമായിരുന്നു. അപ്പോൾ അങ്ങോട്ടല്ല പോകാനുള്ളത്, നമുക്ക് റോഡ് തെറ്റിയതാണ്. മാപ്പിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരൊന്നും നമ്മൾ കണ്ടില്ല, ചോദിക്കാനും പറ്റിയില്ല. എന്തായാലും നമ്മൾ അങ്ങോട്ട് കുറച്ച് തെറ്റായിട്ട് റോഡ് മുകളിലേക്ക് കയറിപ്പോയി, എന്നിട്ട് നമ്മുടെ വണ്ടി അവിടെയായിട്ട് ഞാൻ തിരിച്ചു കേട്ടോ. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിയാണിത്. റോഡ് വളരെ ചെറിയ റോഡാണ്, ഒരു കാറ് കഷ്ടിച്ച് പോകുന്ന റോഡാണ്. വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് എടുക്കേണ്ടി വരും. രണ്ട് സൈഡിലും കൃഷികളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ഏകദേശം കട്ടികയം വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. പല സ്ഥലത്തും ഇതുപോലെ തന്നെ വെള്ളം റോഡിന് കുറുകെ കൂടെ ചാടുന്നുണ്ട്, മഴ പെയ്യുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്. ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് വാട്ടർഫാളിലേക്ക്. അപ്പോൾ എന്തായിരുന്നാലും നമുക്കിവിടെ വണ്ടി ഇട്ടതിന് ശേഷം നമുക്ക് പോയി നോക്കാം, നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. കാരണം ചിലപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി തിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് വണ്ടി ഇവിടെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നടന്ന് പോയിട്ട് വരാം കേട്ടോ. നമ്മൾ വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. കട്ടിക്കയം വാട്ടർഫാളിലോട്ടാണ് പോണത്. അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, കുറച്ച് ഹെയർ പിൻ വളകളും നല്ല കയറ്റവും കയറി നമ്മളിങ്ങനെ മുകളിൽ എത്തിയിട്ടുണ്ട്. കാർ അങ്ങോട്ടും വരെ പോയി, കുറച്ച് ദൂരം ഉള്ളൂ നമുക്ക്. അവിടെ ഒരു പാർക്കിംഗ് കിട്ടിയുണ്ട്, അവിടെ ഇട്ടതേ ഉള്ളൂ. ഇവിടെ കാപ്പികൃഷി അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങോട്ട് നടക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് ഇവിടെ, നല്ല തണുപ്പുണ്ട്. അടുത്തോട്ട് പോയി നമുക്ക് എന്താണ് കാഴ്ച എന്ന് നോക്കാം. നമ്മൾ കണ്ടിട്ടില്ല, ഞാൻ വന്നിട്ടില്ല, എന്താണ് സംഭവം എന്ന് നോക്കാം. അയ്യോ, പിന്നെ ഞാൻ പറ്റിച്ചു. മുന്നറിയിപ്പ്, കാലവർഷത്തിലും കനത്ത മഴയിലും ശക്തമായ നീരൊഴുക്കുള്ളതിനാൽ വെള്ളത്തിൽ ഇറങ്ങുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. സംഭവം ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ദൂരം ഇവിടെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത് പോയി കാണാന്നുള്ളത്. കട്ടിക്കയം വാട്ടർഫാള് ക്ലോസ്ഡാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയില്ല. ഇനി തിരിച്ച് ഇറങ്ങുകയാണ്. അങ്ങോട്ട് അവിടെ എല്ലാം കെട്ടിമറിച്ചിരിക്കുകയാണ്, എന്താണ് ഡേഞ്ചറസ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് താഴോട്ട് പോയില്ല, വേറെ ആരും ഇല്ല ഇപ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ എങ്ങനെയുള്ള സ്ഥലമാണ് നമുക്ക് അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. വാട്ടർഫാളാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നടന്നിട്ട് പറ്റുവാണെങ്കിൽ ഇല്ലിക്കൽ കല്ലൂടെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ, സമയം ഇപ്പോൾ 5:30 കഴിഞ്ഞു, 5:30 കഴിഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഇല്ലിക്കൽ കല്ലൂടെ പോയിട്ട് പോവാം. ഇത് നമ്മൾ ഹൈറേഞ്ച് പോലത്തെ കയറ്റമാണ്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി പോകാനും പിന്നെ അറിഞ്ഞൂടാത്ത ഏരിയ ആയതുകൊണ്ട് വളവുകളും തിരിവളൊക്കെ ആയതുകൊണ്ട് നമ്മൾ സമയത്തിന് താഴെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ആയിരിക്കും. അതുകൊണ്ട് നോക്കട്ടെ. അപ്പോൾ നമ്മൾ തിരിച്ചു പോയി. ഈ ബോർഡ് കണ്ടിട്ടാണ് പോയത്, കാലവർഷത്തിലും കനത്ത മഴയിൽ ശക്തമായ നീരൊഴുക്ക് ഉള്ളതിനാൽ വെള്ളത്തിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെ സൈഡിൽ തന്നെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ജോലി ചെയ്യുന്ന ആൾ തൊട്ട് മുകളിലുണ്ട്. നമ്മൾ വന്നതിന് ശേഷം അങ്ങ് പോയി, വണ്ടി കിടക്കുന്നതിൻ്റെ അതുവരെ പോയി. അപ്പോൾ സമയം ഒരുപാട് താമസിച്ചു. നമുക്ക് തിരിച്ചിറങ്ങേണ്ടതുണ്ട്. ഹൈറേഞ്ച് ആയതുകൊണ്ട്, നമുക്ക് അറിഞ്ഞുവിടാത്ത സ്ഥലമായതുകൊണ്ട് നമ്മൾ ഒരിക്കലും
ഇങ്ങനെ നിൽക്കുന്ന ഇവിടെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് സമയത്തിന് റൂമിലെത്തി കഴിഞ്ഞാൽ സേഫാണ്. അല്ല മഴ പെയ്താലും എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും നമുക്ക് അത് ഡീൽ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങ് പോയതാണ്. അപ്പോൾ ആ ഇവിടെ ജോലി ചെയ്യുന്ന പുള്ളി തന്നെ പറഞ്ഞു സൈഡിൽ കൂടെ വഴിയുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ തിരിച്ച് വന്ന് ആ സൈഡിൽ കൂടെ കയറി ഉള്ളിലേക്ക് കയറി. അകത്തേക്ക് വരുമ്പോഴും ഒരാൾ പറഞ്ഞു നിങ്ങൾ സമയം കഴിയാറായി, പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരണം. പിന്നെ അവിടെ നമ്പർ ഇട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, അപകട സാധ്യത കൂടിയ മേഖലയാണ്, അപകടങ്ങൾ മാസത്തിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കട്ടിക്കയം വാട്ടർഫാൾ അപകടം പിടിച്ച ഏരിയ ആണെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും വരുന്നവർ വളരെ സൂക്ഷിച്ചു വരിക. നമുക്ക് പോകുന്ന വഴി ഇതാണ്, കുറച്ച് അവിടെ നിന്ന് ആ ബോർഡ് വെച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു വരാൻ പറ്റും. അതിനുശേഷം അങ്ങോട്ട് പോയിട്ട് എന്താണ് നമുക്ക് നോക്കാം. കുറച്ച് ദൂരം ഇങ്ങോട്ടുണ്ട്. ഇപ്പോൾ പാർക്കിങ്ങാണ് കട്ടാക്കിയിരിക്കുന്നത്. പാർക്കിങ് അതുവരെ എന്തോ ഉള്ളു, ഇങ്ങ് കയറ്റി വിടില്ല എന്നാണ് പറഞ്ഞത്. നീരൊഴുക്ക് കൂടുതലായില്ല. അപ്പോൾ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ആ ഒരു അങ്ങോട്ട് പോകുന്ന വെള്ളം ഇതുവഴി ഒഴുകുന്നത് കാണാൻ പറ്റും. അതിനുശേഷം ഇതായിരിക്കും, ഇതാണ് ആ വാട്ടർഫാളിലേക്ക് പോകുന്ന വെള്ളം. അപ്പോൾ നമ്മൾ ടോപ്പിലായിരിക്കും ചെല്ലുന്നത്. ഇപ്പോൾ ഇനി നമ്മളൊരു പാറയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ചെറുക്കലാണ് സൂക്ഷിച്ച് പോകണം. പോയില്ലെങ്കിലും കുഴപ്പമില്ല. എവിടെയെങ്കിലും ചർക്കിൽ ഇല്ലാത്ത സ്ഥലത്ത് ചവിട്ടി ഇറങ്ങാൻ. ഓ പിന്നെ നമ്മളത് ഒരു പാറയിലേക്കാണ് എത്തുന്നത്. പാറയിലും അതുപോലെ തന്നെയാണ് ചർക്കിൽ ചർക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ പാറയിൽ കൂടെ ഇങ്ങനെ നടന്നൊരു വഴി കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആരുമില്ല. മുന്നേ വന്ന ആൾക്കാർ, നമ്മളെ കൂടെ വന്ന ആൾക്കാർ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് പോയി. നമുക്ക് ആ പുള്ളിയെ കണ്ടു, ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്. ആ പുള്ളിയെ കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത്, അല്ലെങ്കിൽ ഞാനും തിരിച്ചിറങ്ങിയതാണ്, വണ്ടിയിൽ അങ്ങ് വരെ പോയതാണ്. അപ്പോൾ ഇങ്ങനൊരു വിശാലമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെയും പാറയിലൊക്കെ വെള്ളം നനഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിക്കുക, ഇവിടെ വരുന്നവർ വളരെ സൂക്ഷിക്കുക. അതിൻ്റെ കറക്റ്റ് വ്യൂ എവിടെ നിന്നാണ് കാണുന്നതെന്ന് കറക്റ്റ് നമുക്ക് അറിഞ്ഞൂടെ. എന്തായിരുന്നാലും ഇങ്ങോട്ട് നടക്കാനുള്ള നടന്നു പോയതിൻ്റെ പാടുകൾ കാണാം. ഓ ഇതാണ് ഇതിൻ്റെ വ്യൂ എന്ന് പറയണേ. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ചാടി ഇവിടെ അവിടെ ഇത്രയും വെള്ളം ചാടുന്നൊരു കാഴ്ചയാണ് കട്ടിക്കയം വാട്ടർഫാളിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ സുരക്ഷാ ക്രമീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കല്ലുകൾ മാത്രമേ ഉള്ളൂ, ഇടയ്ക്ക് കമ്പിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം അങ്ങ് താഴെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരും പറഞ്ഞു അങ്ങ് താഴെ ഇറങ്ങിയിട്ട് വരികയാണെങ്കിൽ സമയം ഒരുപാട് എടുക്കും. അപ്പോൾ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റുള്ള ഒരു വിഷ്വൽ കിട്ടൂ. എന്നാലും നമുക്കിവിടെ നിന്നാൽ മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. സമയം ഒരുപാട് വൈകിയത് കൊണ്ട് നമ്മൾ താഴേക്ക് പോകുന്നില്ല. ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും കട്ടിക്കാൻ വാട്ടർഫോൾ എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെ. അപ്പോൾ താഴെ കുളിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാണും. അതൊരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അതാണ് കുളിക്കുന്നത് ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഇതാണ് സംഭവം, ആണ്ട് ഇങ്ങനെ വെള്ളം പോയി താഴെ നിന്ന് ഇങ്ങനെ പോകുന്നു, അങ്ങൊഴുകി പോകുന്നു. അപ്പോൾ ഇത്രയും വൈഡായിട്ടുള്ള ഒരു വ്യൂ ഉണ്ട്. രണ്ട് മലകളുണ്ട്, അതിന് പുറകിലും ഒരു മലയുണ്ട്. സെൻറ്ററിൽ കൂടെ നമ്മുടെ ഈ കട്ടിക്കയം വാട്ടർഫാളിൽ വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു. ഇത് നമുക്ക് പോകാനുള്ള വഴിയാണ്, ഇത് നമ്മൾ വന്ന വഴിയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇനി കൂടുതൽ നേരം ഇവിടെ നിൽക്കുന്നില്ല. നമുക്ക് കാണേണ്ട കാഴ്ചകളും കിട്ടേണ്ട വിഷ്വൽസും കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ഇനി നമ്മുടെ വണ്ടിയിലേക്ക് പോകാനാണ്. വണ്ടിയിൽ പോയതിന് ശേഷം നമുക്ക് ഈരാറ്റുപേട്ടയാണ് ഇന്നത്തെ ബുക്കിംഗ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇല്ലിക്കല്ലിൻ്റെ സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയേനെ, നമുക്ക് തിരിച്ചു പോവാം. നമ്മുടെ ഓൾ കേരള ട്രിപ്പിലെ ഏഴാമത്തെ ദിവസമാണ് ഇന്ന്. ഏഴാമത്തെ ദിവസം ആ ആന്റി പറഞ്ഞത് നമ്മൾ മറക്കില്ല കേട്ടോ. വളരെ സ്നേഹം കൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ഓരോ സ്ഥലവും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാലും അപകടം എപ്പോൾ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ സൂക്ഷിക്കാവുന്നതിൻ്റെ അങ്ങറ്റം സൂക്ഷിച്ച്, കാരണം ഒരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഒരു പാറയിലോ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങറ്റം പോയി നിന്ന് കാണേണ്ട കാര്യമില്ല. വെള്ളച്ചാട്ടത്തിലായിരുന്നാലും ആഴമുള്ള ഭാഗം ഏതാണെന്ന് നോക്കി നമ്മൾ പോവേണ്ട കാര്യമില്ല. വെള്ളച്ചാട്ടം എവിടെ നിന്ന് കാണാൻ പറ്റും, സേഫായിട്ടുള്ള എവിടെ നിന്ന് കാണാൻ പറ്റും, അത് നമ്മൾ നിൽക്കുന്ന സ്ഥലം സേഫാണോ എന്നൊക്കെ നോക്കുക.
അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളും അതുപോലെ തന്നെയാണ്, നമ്മൾ ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങത്തില്ല. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ട ആ സ്ഥലത്തേക്ക് അവിടെ ബോർഡ് വെച്ചിരുന്നു, വഴിയുണ്ടായിരുന്നു, എന്നിട്ട് പോലും നമ്മൾ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് രണ്ട് പേരെടുത്ത് നമ്മൾ ചോദിച്ചിട്ടാണ് പോയത്. അതും അങ്ങ് താഴെ പോയില്ല, നിൽക്കാൻ പറ്റുന്ന മാക്സിമം സേഫായിട്ടാണ് നിന്ന് കണ്ടത്. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെയാണ് കേട്ടോ, അല്ലാണ്ട് അഡ്വഞ്ചറൊന്നുമല്ല, വളരെ സേഫായിട്ട് പോകുന്ന, അതായത് ഒരു ഫാമിലി ട്രിപ്പാണ്, അത് മറക്കണ്ട. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞിരുന്നു തിരിച്ചു വരുമ്പോൾ ഒരു സ്പോട്ടിൽ ഇറങ്ങാമെന്ന്. ഇതാണ് സംഭവം, രണ്ട് കല്ലുകൾ. അപ്പോൾ ഒരു കല്ല് മറ്റേ കല്ലിനെ കെട്ടി നിർത്തിക്കുകയല്ല, ഉയർത്തി നിർത്തിക്കുകയാണ് മറ്റൊരു കല്ലിനെ. കൊള്ളാം അല്ലേ? ഇതാണ് തേയിലയുടെ പൂ, ഇത് കാപ്പിക്കുരു, മുണ്ട്രോയ് ലൈറ്റ് ഹൗസ്. ഇതാണ് നമ്മളിപ്പോ കട്ടിക്കയം വാട്ടർഫാൾ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അങ്ങോട്ട് എപ്പോഴും കണ്ടായിരുന്നു, നമ്മുടെ വണ്ടി ഇവിടെ കണക്കാണ്. ഇനി നമ്മൾ താഴത്തേക്ക് പോവാണ്, നമ്മുടെ റൂമിലേക്ക്, റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഓക്കെ, റൂമിലോട്ട് പോവാം. ഇന്ന് ഇല്ലിക്കൽ കല്ല് നമ്മൾ പോയില്ല, കാരണം സമയം കഴിഞ്ഞു. ഇനി നമുക്ക് ഈരാറ്റുപേട്ടയാണ് റൂം, നമ്മളിനി ഈരാറ്റുപേട്ടയ്ക്ക് പോവാണ്. ഇതാണ് നമ്മുടെ ഇറക്കം ഇറങ്ങുമ്പോൾ ഉള്ള സ്പീഡ്, ഫസ്റ്റിൽ അല്ലെങ്കിൽ സെക്കൻഡിലിട്ട് പതുക്കെ, അതായത് വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കൈ കാണിച്ച് വിടും. നമ്മൾ പതുക്കെ ഒരു സൈഡിൽ കൂടെ നമ്മൾ പോവും, കാരണം അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങുന്നതാണ് സേഫ്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറക്കിറങ്ങുമ്പോഴേ ഫസ്റ്റോ സെക്കൻഡോ ആയിട്ട് വളരെ സ്പീഡ് കുറച്ച് പതുക്കെ ബ്രേക്ക് ചവിട്ടി പോകണം, അല്ലെങ്കിൽ തിരിച്ച് താഴെ ചെല്ലുമ്പോൾ ബ്രേക്ക് ചിലപ്പോൾ കുറയാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ വീലിലെ ഡിസ്ക് നല്ല ചൂടായിട്ട് ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്രയിൽ ഹൈ റേഞ്ച് അല്ലെങ്കിൽ ഹെയർപിനൊക്കെ ഇറങ്ങുമ്പോൾ ഈ തരത്തിലാണ് ഇത്ര സ്പീഡ് കുറച്ചാൽ നമ്മൾ ഇറങ്ങുന്നത്. ഹൈ റേഞ്ചൊക്കെ ഇറങ്ങി നമ്മൾ ടൗണിലേക്ക് എത്തുകയാണ് ഈരാറ്റുപേട്ട. അപ്പോൾ നമുക്ക് ഇവിടുത്തെ PWD റെസ്റ്റ് ഹൗസിലാണ് ഇന്നത്തെ വിശ്രമം. നാളെ ഇതിലും ഗംഭീരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ വരുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകളെ കണക്ട് ചെയ്യുന്ന ഒരു യാത്ര, തിരുവനന്തപുരം മുതൽ തുടങ്ങി കാസർഗോഡ് വരെ പോകുന്ന ഒരു യാത്ര, എല്ലാ ജില്ലകളുടെയും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ, ടൂറിസ്റ്റ് പ്ലേസുകളിലെ ഒരുപാട് കാഴ്ചകൾ, ആൾക്കാരുടെ അല്ലെങ്കിൽ ജീവിതങ്ങളുടെ ഒരുപാട് കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ യാത്ര. 5 പേരാണ് പോകുന്നത്, ഞാൻ, രാഖി, എൻ്റെ മകൻ, പപ്പ, അമ്മ തുടങ്ങുന്ന 5 പേര് ഒരു ഇർട്ടിക കാറിൽ ഈ ജില്ലകളുടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു ഊർജ്ജമാകുന്നത്. ഓക്കെ, എന്തായിരുന്നാലും നമ്മൾ ടൗണിലെത്തി. ഇന്ന് നമ്മുടെ കയ്യിൽ അല്പം ഫുഡ് കുറവാണ്, അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് 2 ദോശയൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം ബാലൻസ് ചെയ്യുന്ന ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് വിശ്രമം ഈരാറ്റുപേട്ട PWD ഹൗസിലാണ്. ഓക്കെ, എന്തായിരുന്നാലും ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിരുന്നു. കുറേ പള്ളികൾ പോയി, അതുപോലെ തന്നെ നമ്മളൊരു വെള്ളച്ചാട്ടത്തിൽ പോയി, ഗ്രാമഫോൺ മ്യൂസിയത്തിൽ പോയി, എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ തന്ന ഇന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിലുപരിയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് നാളത്തെ എപ്പിസോഡിൽ വരാമെന്ന ശുഭവിശ്വാസത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.